വിദേശ വാർത്തകളുമായി പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്, റഷ്യൻ അതിർത്തിയിൽ ഗുഡ്സ് ട്രെയിൻ ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ യുക്രൈൻ എന്ന റഷ്യ ആരോപിക്കുന്നു. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 20,000 റഷ്യൻ സൈനികർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് അമേരിക്ക പറയുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പി പി ജെയിംസ് നമ്മുടെ അന്താരാഷ്ട്ര വിദഗ്ധൻ നമുക്കൊപ്പം ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നല്ലോ ജെയിംസ്? ഓ, തീർച്ചയായിട്ടും. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ നമുക്ക് റഷ്യൻ അതിർത്തിയിലേക്ക് യുക്രൈൻ ഗുഡ്സ് ട്രെയിൻ ബോംബ് വെച്ച് തകർത്തു എന്ന ആരോപണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എസ് കെ, ഈ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യയുടെ പല കേന്ദ്രങ്ങളിലും ഒരു ഭീകര പ്രവർത്തനം പോലെ, ടെററിസ്റ്റിക് ആക്ടിവിറ്റി പോലെ ഉക്രൈൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഉക്രൈനിൽ നിന്ന് റഷ്യ 2014 പിടിച്ചടക്കിയ ക്രീമിയയിൽ കഴിഞ്ഞ ദിവസമാണ് ഓയിൽ ടാങ്കറുകൾക്ക് ബോംബിട്ട് തകർത്തത്. അവിടെ വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായി. ഇപ്പോഴിതാ ഉക്രൈൻ റഷ്യൻ അതിർത്തിയിൽ, റഷ്യയുടെ ഉള്ളിലേക്ക് 60 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്ത് ഒരു ഗുഡ്സ് ട്രെയിൻ ബോംബ് വെച്ച് തകർത്തിരിക്കുന്നു. രണ്ടാമത്തെ ബോംബ് അവർ ഡിഫ്യൂസ് ചെയ്തു. പക്ഷേ ആദ്യ ബോംബിൽ തന്നെ ഒരുപാട് അതിൻ്റെ വാഗണുകൾ കത്തിപ്പോയി. റഷ്യ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഉക്രൈനിൽ നിന്നുള്ള ഭീകരവാദികളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ബെൽഗോറോഡിൽ എന്ന നഗരത്തിൽ പലതവണ ഡ്രോണുകൾ അയച്ച് വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഉക്രൈൻ. ഉക്രൈന് നേരിട്ട് റഷ്യയിലേക്ക് ആക്രമിക്കാൻ കഴിയുന്ന രീതിയിൽ ലോങ് റേഞ്ച് മിസൈലുകൾ, ദീർഘദൂര മിസൈലുകൾ നൽകുന്നില്ല അമേരിക്ക. കാരണം അങ്ങനെ നൽകിയാൽ റഷ്യയിലേക്ക് നേരിട്ടുള്ള ആക്രമണം വന്നാൽ റഷ്യ ആണവായുധ പ്രയോഗം നടത്തുമെന്ന ഭീതി അമേരിക്കയ്ക്കും യൂറോപ്പിലെ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് അവർ ഇതുവരെ ലോങ് റേഞ്ച് മിസൈലുകൾ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ, ഒളി പോരുകൾ നടത്തുന്നുണ്ട് ഉക്രൈൻ. അപ്പോൾ ഇതിൻ്റെ ഈ തരത്തിൽ വേണം കാണാൻ. എന്നുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ കീവ് അടക്കമുള്ള ഉക്രൈനിലെ പ്രധാന നഗരങ്ങളിൽ മിസൈൽ വർഷം നടത്തിയിരുന്നു റഷ്യ. ഏതാണ്ട് 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഉമാൻ എന്നുള്ള സ്ഥലത്ത് അവിടുത്തെ വലിയ 15-നില ഫ്ളാറ്റിനു നേരെയാണ് ആക്രമണം നടന്നത്. അവിടെ തന്നെ 10-15 പേര് കൊല്ലപ്പെട്ടിരുന്നു. അതിലെ 7 പേർ കുട്ടികളായിരുന്നു. അപ്പോൾ ആ തരത്തിൽ റഷ്യക്കെതിരെ ഒരു തിരിച്ചടി എന്ന നിലയിൽ കൂടിയാണ് ഉക്രൈൻ ഇച്ചിരി ഒരു ടെററിസ്റ്റ് ലൈനിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ യുദ്ധം 14 മാസം പിന്നിട്ടു. പക്ഷേ കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ, ഡിസംബറിന് ശേഷം 4 മാസത്തിനുള്ളിൽ 20,000 റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്ക പറയുന്നത് മുഴുവൻ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ 20,000 ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയണം. എന്തായാലും വാഗ്നർ ഗ്രൂപ്പ്, റഷ്യയുടെ കൂലിപ്പട്ടാളം, അവിടുത്തെ വ്ളാഡിമിർ പുട്ടിൻ്റെ അടുക്കളക്കാരനെന്ന് നേരത്തെ അറിയപ്പെടുന്ന പ്രിഗോഷിൻ്റെ നേതൃത്വത്തിലുള്ള വാഗ്നർ ഗ്രൂപ്പിലെ 10,000-ലേറെ പേരും കൊല്ലപ്പെട്ടു എന്നാണ്. പ്രത്യേകിച്ച് ബാക്മുത്ത് എന്ന നഗരം പിടിച്ചടക്കാൻ റഷ്യ നടത്തുന്ന പോരാട്ടം അന്തിമഘട്ടത്തിലാണ്. ഏതാണ്ട് 80% പിടിച്ചടക്കി. പക്ഷേ 20% പ്രദേശം പടിഞ്ഞാറ് ഭാഗത്തുള്ളത് പിടിച്ചടക്കാൻ കഴിയുന്നില്ല. ബാക്മുത്ത് പിടിച്ചടക്കിയാൽ ഡോണറ്റ്സ്ക് എന്ന കിഴക്കൻ ഉക്രൈൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഭാഗമെന്ന നിലയിൽ നടന്നു കയറാൻ സാധിക്കുമെന്നാണ് റഷ്യ കാണുന്നത്. പക്ഷേ ഉക്രൈൻ്റെ പോരാളികൾ പിൻവാങ്ങുന്നില്ല. ഉക്രൈനും വലിയ രീതിയിലുള്ള കനത്ത ആൾനാശമുണ്ട്. അത് സംബന്ധിച്ചുള്ള കണക്കുകൾ പാശ്ചാത്യ മീഡിയ പുറത്തുവിടുന്നില്ല. അത് തന്ത്രപൂർവ്വമായിരിക്കാം. ഈ റഷ്യയ്ക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ മരണങ്ങൾ ഉക്രൈൻ സേനയിലും സംഭവിക്കുന്നുണ്ട്. പാശ്ചാത്യ ഏജൻസികളുടെ കണക്കനുസരിച്ച് ഇതുവരെ 100,000-ലേറെ റഷ്യൻ സൈനികരും 100,000-ലേറെ ഉക്രൈൻ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്ത. എന്തായാലും ഉക്രൈൻ യുദ്ധം 14 മാസം കഴിഞ്ഞിട്ടും തുടരുകയാണ്. അതിലൊരു മാറ്റമില്ല. സമാധാന ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ല. ചൈനീസ് പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റിനോടും ഉക്രൈൻ പ്രസിഡന്റിനോടും ചർച്ച നടത്തിയെങ്കിലും അതിലൊന്നും ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. എസ് കെ. ആ ജെയിംസ്, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യന് തന്നെ പാരയാവുന്ന അവസ്ഥയുണ്ടല്ലോ. ഈ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ മനുഷ്യന് പാരയാകും എന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗോഡ്ഫാദർ തന്നെ പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിർമ്മിത ബുദ്ധിയെ ആ രീതിയിൽ ശാസ്ത്രലോകം ഭയന്നു തുടങ്ങിയോ? മനുഷ്യരെ യഥാർത്ഥത്തിൽ മനുഷ്യരെ ഞെട്ടിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്നൊരു വാർത്തയാണ്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ വലിയ പ്രാധാന്യം നൽകി തരുന്നത്. ഈ ഗോഡ്ഫാദർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗോഡ്ഫാദർ എന്നറിയപ്പെടുന്നത് 75-വയസ്സുകാരനായ ജെഫ്രി ഹിൻഡനാണ്. ജെഫ്രി ഹിൻഡൻ ഗൂഗിളിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിഭാഗത്തിന് നേതൃത്വം നൽകിയത്. ഇപ്പോൾ ചാറ്റ് GPT അടക്കമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായതിൻ്റെ പിന്നിലുള്ള ബുദ്ധി അദ്ദേഹമാണ്, ജെഫ്രി ഹിൻഡൻ. അദ്ദേഹം ന്യൂറൽ നെറ്റ്വർക്കുകൾ സംബന്ധിച്ച്, നമ്മുടെ മനുഷ്യൻ്റെ ബ്രെയിൻ സെൽസ് അടക്കമുള്ള ഇതിനെയൊക്കെ കോപ്പി ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ കണ്ടുപിടുത്തം എന്ന രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇതിന് ഏറ്റവും വലിയ നേതൃത്വം നൽകിയത്. അദ്ദേഹം ഹീസ് എ ഗോഡ് ഫാദർ
ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അദ്ദേഹം പറയുന്നു എനിക്കിപ്പോൾ പേടിയാവുന്നു, ഞാൻ ഇതുവരെയുള്ളത് കുഴപ്പമില്ല, കാരണം മനുഷ്യൻ്റെ യുക്തിക്ക് അപ്പുറത്തേക്ക് പോകാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിഞ്ഞിട്ടില്ല. ബുദ്ധി ഉപയോഗിച്ച് വേറെ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയുന്നില്ല. എന്താണ് മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ അടുത്ത ഘട്ടത്തിൽ കാര്യങ്ങൾ മാറാനിരിക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് ഒരു കൂടുതൽ അധികാരം പിടിച്ചടക്കണം, ലോകത്തെ പിടിച്ചടക്കണം, അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സബ് ഗോൾസ് തീരുമാനിച്ചിട്ട് സ്വയമായിട്ട് തീരുമാനമെടുത്താൽ ഈ റോബോട്ടുകൾ ഇറക്കി യുദ്ധം നയിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നേക്കാം, മനുഷ്യനെ അതിൽ കൺട്രോൾ ഇല്ലാതെ വരാം, അങ്ങനെ വന്നാൽ ലോകനാശത്തിലേക്ക് വരെ നയിക്കാവുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നേക്കാം. ഇത് മനുഷ്യൻ്റെ കയ്യിൽ നിൽക്കില്ല. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരു മനുഷ്യനെ ചിന്തിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ചിന്തിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു യന്ത്രം ചിന്തിക്കുന്നത് 10,000 അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളിൽ ചിന്തിക്കാൻ സാധിക്കും. ആ തരത്തിൽ ലക്ഷക്കണക്കിന് റോബോട്ടിക് സൈനികരെ ഇറക്കി യുദ്ധം ചെയ്യാൻ പറ്റും. ഇത് ലോക മഹായുദ്ധത്തിലേക്കും മനുഷ്യന് തടയാൻ പറ്റാത്ത രീതിയിൽ റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കാര്യങ്ങൾ നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. ഇത് വലിയ തരത്തിൽ അപകടമുണ്ടാക്കുമെന്നാണ് പറയുന്നത്. അഭയാർത്ഥികൾക്ക് വാതിൽ തുറന്നു കൊടുക്കണമെന്ന് ഹംഗറി സന്ദർശിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നു. റഷ്യയിലേക്ക് നിർബന്ധപൂർവ്വം കൊണ്ടുപോയി യുക്രൈൻ കുട്ടികളെ വിട്ടുകിട്ടാൻ മാർപ്പാപ്പ ഇടപെടണമെന്ന് യുക്രൈൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഹംഗറിയിൽ 3 ദിവസത്തെ സന്ദർശനത്തിന് പോയിരിക്കുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അവിടുത്തെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിന് കടുത്ത നിലപാടുള്ള ആളാണ്. ഒരു തരത്തിലും പുറത്തുനിന്നുള്ള ആൾക്കാരെ സ്വീകരിക്കാൻ പറ്റില്ല, മൈഗ്രൻസ് കുടിയേറ്റക്കാരെ സ്വീകരിക്കില്ല. പക്ഷേ അത് പൊതുവേ ഒരു കത്തോലിക്ക രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. മാർപ്പാപ്പയ്ക്ക് ഒരു പക്ഷേ അവിടെ വലിയ സ്വാധീനമുണ്ട്. അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞത് നേരത്തെ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു, യൂറോപ്പ് ഈ വാതിൽ കൊട്ടിയടക്കുന്നത് ശരിയല്ല. ഇപ്പോൾ തന്നെ മെഡിറ്ററേനിയൻ കടലിൽ 1,000,000 കുടിയേറ്റക്കാരാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വന്നിട്ട് അവരൊക്കെ മരിച്ചുപോയത്. അവരെ കടക്കാൻ അനുവദിച്ചില്ല, ബ്രിട്ടൻ അനുവദിച്ചില്ല, ഫ്രാൻസ് അനുവദിച്ചില്ല, ഗ്രീസ് അനുവദിച്ചില്ല. പല യൂറോപ്യൻ രാജ്യങ്ങൾ വാതിൽ കൊട്ടിയടച്ചതുകൊണ്ട് ബോട്ടുകൾ മുങ്ങിയും അവരുടെ ബോട്ടുകൾ മുക്കിയും ഒരുപാട് പേരെ ശരിക്കും പറഞ്ഞാൽ കൊലപ്പെടുത്തുന്നതിന് തുല്യമായ കുറ്റമാണ്. പക്ഷേ മാർപ്പാപ്പ എപ്പോഴും അഭയാർത്ഥികളുടെ പക്ഷത്താണ്. പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള അഭയാർത്ഥികളാണ് കൂടുതലും പാകിസ്ഥാനിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, ഇറാനിൽ നിന്നൊക്കെ വരുന്നത്. അവരെ സ്വീകരിക്കണം, അവർ മനുഷ്യരാണ് എന്നുള്ള ഒരു ഇതാണ്. പ്രത്യേകിച്ച് ഇതിനെ എതിർക്കുന്ന ഹംഗറിയുടെ പ്രധാനമന്ത്രിയെ സാക്ഷിയാക്കിയാണ് ഈ തരത്തിലുള്ള ആവശ്യം മാർപ്പാപ്പ ഉന്നയിച്ചത്. മനുഷ്യ മനസാക്ഷിക്ക് ചേരാത്തതാണ്, ജാതിയുടെയും മതത്തിൻ്റെയും അപ്പുറത്തേക്ക് മനുഷ്യൻ എന്ന ചിന്തയിലേക്ക് പോകണമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. ഇതിനിടയിൽ ഉക്രൈൻ്റെ പ്രധാനമന്ത്രി, പ്രത്യേകിച്ച് ഹംഗറി എടുക്കുന്ന നിലപാട്, ഹംഗറി റഷ്യയോടൊപ്പമാണ്, ഉക്രൈൻ ആയുധം കൊടുക്കാൻ വിസമ്മതിച്ചിരുന്നു. ഹംഗറി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുക്കുന്നതാണ്. ഹംഗറിയോടും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഉക്രൈൻ്റെ പ്രധാനമന്ത്രി മാർപ്പാപ്പയോടൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഉക്രൈനിൽ നിന്ന് 10,000,000 കുട്ടികളെ നിർബന്ധപൂർവ്വം റഷ്യയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരെ സൈബീരി അടക്കമുള്ള ഈ മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി പാർപ്പിച്ച് റഷ്യൻ പൗരന്മാരായിട്ട് വളർത്തിയെടുക്കാനാണ് തീരുമാനം. ഇതിനെതിരെ വലിയ ശക്തമായിട്ട് ഉക്രൈൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഉക്രൈൻ പ്രധാനമന്ത്രി മാർപ്പാപ്പയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു ഇതിൽ ഇടപെടണം, ഉക്രൈനിലെ കുട്ടികളെ ഉക്രൈനിലേക്ക് തന്നെ തിരിച്ചുവിടാനുള്ള നിലപാടുണ്ടാവണം. ഈ കാര്യത്തിൽ ആണ് മാർപ്പാപ്പയോട് അവർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സ്കെ ഓക്കെ, താങ്ക് യു വിപി ജെയിംസ്. ഇനി നമുക്ക് വിദേശ വാർത്തകളുമായി നാളെ സന്ദിക്കാം.